ഈ വീഡിയോയിൽ നമുക്ക് കിൽഡ് ബാക്ടീരിയൽ സസ്പെൻഷൻ അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സിസ്റ്റംസ് ഓഫ് ബി ഫാമിൽ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജിയിലെ യൂണിറ്റ് 3 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് വാക്സിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, വാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ് ടോക്സോയിഡിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് രണ്ടാമത്തെ ക്ലാസ് ഓഫ് വാക്സിൻസ്, അതായത് ടോക്സോയിഡും സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ട്, എന്താണ് സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം, എന്താണ് കിൽഡ് ബാക്ടീരിയൽ സസ്പെൻഷൻസ് വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ പ്രിപ്പറേഷൻസുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്താണ് സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്നുള്ളതാണ് ആദ്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വാക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതെടുക്കുന്ന ആൻറ്റിജൻ ടോക്സിൻ എന്നാണെങ്കിൽ അതിനെ ടോക്സോയിഡ്സ് എന്ന് പറയും, അതല്ല എടുക്കുന്ന ആൻറ്റിജൻ ആസ് സച്ച് മൈക്രോ ഓർഗാനിസം ആണെന്നുണ്ടെങ്കിൽ അതിന് സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം എടുക്കുന്ന ഓർഗാനിസത്തിനനുസരിച്ച് ബാക്ടീരിയൽ, കൾച്ചർ, വൈറൽ വാക്സിൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസുകളാണ്, ബാക്ടീരിയ, റിക്കറ്റ്സ്യ അല്ലെങ്കിൽ വൈറസ് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസുകൾ പ്രിപ്പയർ ചെയ്യാം ആസ് എ വാക്സിൻ, ഐദർ ഇൻ ലിവിങ് ഫോം ഓർ ഇൻ ഡെഡ് ഫോം. ഓക്കെ, ആൻഡ് ദെർ ആർ ടു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം, ലൈക്ക് മേ ബി സിമ്പിൾ. സിമ്പിൾ എന്ന് പറയുമ്പോൾ യൂഷ്വലി ദീസ് വാക്സിൻസ് ആർ പ്രിപ്പയർഡ് ഫ്രം ഓൺ സ്പീഷീസ് ഓഫ് ഓൺ വെറൈറ്റി. ഫോർ എക്സാമ്പിൾ പ്ലാഗ് വാക്സിൻ, ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം പാസ്റ്റുറല്ല പെസ്റ്റിസ്. അവിടെ ആ വാക്സിൻസിൽ ഒരു സ്പീഷീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് ഓർഗാനിസം മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമതാണ് മിക്സ്ഡ് ടൈപ്സ്. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്നിങ് മിക്സ്ചർ ഓഫ് ടു സിമ്പിൾ വാക്സിൻസ്, അതായത് ഒന്നിൽ കൂടുതൽ മൈക്രോ ഓർഗാനിസംസുകൾ ഉള്ള വാക്സിൻസുകളാണ് മിക്സ്ഡ് വാക്സിൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടാബ്, ഇറ്റ് കണ്ടെയ്നിങ് സാൽമോണല്ല ടൈപ്പ് ആൻഡ് സാൽമോണല്ല പാരാ ടൈപ്പ്, ഇങ്ങനെയുള്ള രണ്ട് ഓർഗാനിസം കൂടിയുള്ള വാക്സിൻസിനെയാണ് മിക്സ്ഡ് വാക്സിൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്, യൂണിവാലൻ, മൾട്ടിവാലൻ ആൻഡ് പോളിവാലൻ. യൂണിവാലന്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്പീഷീസിന്റെ ഒരു സ്ട്രെയിൻ മാത്രം യൂസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ യെല്ലോ ഫീവർ വൈറസ്, ഇപ്പോൾ യെല്ലോ ഫീവറിന് ഡിഫറെൻറ്റ് സ്ട്രെയിൻസുകൾ ഉണ്ട്, അപ്പോൾ അതിൽ നമ്മൾ ഒരു സ്ട്രെയിൻ മാത്രം എടുത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് യൂണിവാലൻ അല്ലെങ്കിൽ മോണോവാലൻ്റ്, 17 സ്ട്രെയിൻസ് ഓഫ് യെല്ലോ ഫീവർ വാക്സിൻ. ദെൻ മൾട്ടിവാലൻ, ഇഫ് യു ആർ യൂസിങ് മോർ ദാൻ വൺ സ്ട്രെയിൻ ഓഫ് എൻ സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ കോളറ വാക്സിൻ, കോളറ വാക്സിനിൽ നമ്മൾ കോളറ വിബ്രിയോ കോളറ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ രണ്ട് സ്ട്രെയിൻസുകളാണ് യൂസ് ചെയ്യുന്നത്, ഇനാബ അനോഖാവ എന്ന് പറയുന്ന സ്ട്രെയിൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പോളിവാലന്റ് വാക്സിൻ, പോളിവാലന്റ് വാക്സിൻ എന്ന് പറയും ഒന്നിൽ കൂടുതൽ ഓർഗാനിസംസുകൾ അല്ലെങ്കിൽ സ്പീഷീസ് യൂസ് ചെയ്യുന്നുണ്ട്, MMR, DPT, ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് വാക്സിൻ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ പോളിവാലന്റ് വാക്സിൻസുകളാണ്. ഓക്കെ, ഇനി നമ്മളൊരു സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സ്പെസിഫിക്കേഷൻസുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സാക്ട് സ്ട്രെയിൻ ഓർ സ്ട്രെയിൻസ് ടു ബി സെലക്ടഡ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്സിൻ ഏതാണോ അതിലെടുക്കേണ്ട ഓർഗാനിസത്തിന്റെ എക്സാക്ട് സ്ട്രെയിൻ ആണ് എടുത്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഫസ്റ്റ് വൺ ഈസ് കോളറ വാക്സിന്റെ കേസിലാണെങ്കിൽ വി ഹാ ദർ ആർ ടു ഡിഫറെൻറ്റ് സ്ട്രെയിൻസ്. അതിൽ തന്നെ നമുക്ക് ഇനാബ ആൻഡ് ഒക്കാവ എന്ന് പറഞ്ഞ സ്ട്രെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ടാബ് വാക്സിന്റെ കേസിലാണെങ്കിൽ സാൽമോണല്ല ടൈപ്പ് ഇ, സാൽമോണല്ല പാരാ ടൈപ്പ് ഇ എ, സാൽമോണല്ല പാരാ ടൈപ്പ് ബി എന്ന് പറയുന്ന മൂന്ന് സ്ട്രെയിൻസുകൾ യൂസ് ചെയ്തിട്ടാണ്. പ്ലാഗ് വാക്സിന്റെ കേസിലാണെങ്കിൽ വിറുലന്റ് റിക്കറ്റ്സിയൽ വാക്സിൻസ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിന്റെ കേസിൽ സ്ട്രെയിൻ ദാറ്റ് ആർ നോൺ ഇൻഫെക്റ്റീവ് ബട്ട് റീറ്റെയിൻ ദർ ആന്റിജൻസ് പ്രോപ്പർട്ടീസ് ആർ സെലക്ടഡ്. ഓക്കെ, രണ്ടാമത്തെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി അൻ ആന്റിജൻ, സ്പെസിഫിക് ആന്റിജൻ മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദ വാക്സിൻ. ഫോർ എക്സാമ്പിൾ കോളറ വാക്സിൻ, കോളറ വാക്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്നിങ് ഓൾ ദ ആന്റിജൻ, ഇൻ അഡീഷൻ ദേർ ഷുഡ് ബി ആൻ ഓ ആന്റിജൻ, ഓ ആന്റിജനും കൂടിയുള്ള ഒരു വാക്സിൻ പ്രിപ്പയർ ചെയ്യണം കോളറ വാക്സിൻ്റെ കേസിൽ. എല്ലാ സ്റ്റേബിൾ ആന്റിജൻ്റെ കൂടെ ഒരു ഓ ആന്റിജനും കൂടി വേണം. ദെൻ ടാബ് സി വാക്സിൻസുകൾ, ഒ ആൻഡ് എച്ച് ആന്റിജൻ ഇൻ കേസ് ഓഫ് സാൽമോണല്ല ടൈപ്പ് ഇ ആൻഡ് പാരാ സാൽമോണല്ല ടൈപ്പ് ഇ, ആൾസോ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ VI ആന്റിജൻ. ഓക്കെ, ദെൻ തേർഡ് സ്പെസിഫിക്കേഷൻ ഈസ് ടൈം ഓഫ് ഹാർവസ്റ്റിംഗ്. ഇപ്പോൾ ഓരോ മൈക്രോ ഓർഗാനിസം ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഹാർവസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടാവും. BCG വാക്സിൻ്റെ കേസിലാണെങ്കിൽ ഷുഡ് നോട്ട് ബി ഗ്രോൺ മോർ ദാൻ 14 എന്ന് പറയും. പ്ലാഗ് വാക്സിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രോൺ വെൻ ക്യാപ് അല്ലെങ്കിൽ ഷുഡ് ഗ്രോൺ അപ് ടു വെൻ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ അപ്പിയർ ടു ബി മാക്സിമം. മീസൽ വാക്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ
ഫൈനൽ വാക്സിൻ പ്രസൻറ്റ് മോർ ദാൻ ടെൻ പാസേജ് ഫ്രം ദ സീഡ്. ഇങ്ങനെയുള്ള അത്രയും ഹാർവസ്റ്റിംഗ് ടൈമുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ ടോപ്പിക്കിലോട്ട് വരാം. കിൾഡ് ബാക്ടീരിയൽ സസ്പെൻഷൻ. എന്താണ് കിൾഡ് ബാക്ടീരിയൽ സസ്പെൻഷൻ എന്ന് പറയുന്നത്? മൈക്രോ ഓർഗാനിസത്തിന്, സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് തന്നെ നമുക്ക് ഐതർ ലൈവ് ഫോമിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കിൽഡ് ഫോമിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇത് കിൽഡ് ഫോമിൽ യൂസ് ചെയ്യുന്ന വാക്സിൻസുകളാണ് കിൽഡ് ബാക്ടീരിയൽ സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യാം ഒരു ജനറൽ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഏതാണോ സ്ട്രെയിന് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക, അതിനൊരു സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് മീഡിയത്തിൽ ഇൻക്യുബേറ്റ് ചെയ്ത് 1 to 3 days ഇൻക്യുബേറ്റ് ചെയ്യുക. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സോളിഡ് മീഡിയത്തിലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിനെ സലൈൻ വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക, ദെൻ സെൻട്രിഫ്യൂഗ് ചെയ്യുക, ദെൻ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുക. ഓക്കെ, അതല്ല ഇനി ലിക്വിഡ് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ സെല്ല് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂഗേഷൻ നടത്തുക, വാഷ് ചെയ്യുക, ഒന്ന് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ജനറൽ പ്രൊസീജിയർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ജനറൽ വാക്സിൻ പ്രൊഡക്ഷന്റെ നിർത്തേതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കിൽഡ് ബാക്ടീരിയൽ സസ്പെൻഷന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്ടീരിയനെ കില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഈ കില്ലിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്തു, അതിന് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന്റെ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ കില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് രണ്ട് മെത്തേഡ്സുകളാണ് ഒഫീഷ്യലി പറയുന്നത്, ബൈ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യല്ല ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ഹീറ്റഡ് അറ്റ് 56 degrees Celsius ഫോർ 1 hour. ലോ ടെമ്പറേച്ചർ ആർ എസെൻഷ്യൽ ടു അവോയ്ഡ് ദ ഡാമേജ് ഓഫ് ആന്റിജൻ. ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റിജനിസിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് 56 degrees Celsius ഫോർ 1 hour ആണ് യൂഷ്വലി സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്, വാക്സിനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓർ വി ക്യാൻ യൂസ് ബൈ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കലി യൂസ് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസത്തിന് കില്ല് ചെയ്യുക എന്നുള്ളതാണ്. യൂസ് ടു ട്രീറ്റ് ഇഫ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ഹീറ്റ് ട്രീറ്റ്മെന്റ് വിൽ അഫക്ട് ആന്റിജനിസിറ്റി. ഇനി ഏതെങ്കിലും ഒരു വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഹീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആന്റിജനിസിറ്റി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർമാലിൻ 0.5%, തയോമെറസോൾ, ദെൻ ഫിനോൾ 75% ആൽക്കഹോൾ. അപ്പൊ ഇതിൽ ഫോർമാലിൻ എന്ന് പറയുന്നത് പ്ലാഗ് ആൻഡ് പെർട്ടൂസിസ് വാക്സിന്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. തയോമെറസോൾ പെർട്ടൂസിന് ഒരു ആൾട്ടർനേറ്റീവ്, ഫോർമാലിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോളറ വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആണ് ഫിനോൾ എന്ന് പറയുന്നത്. ടാബ് ആൻഡ് ടാബ് സി യൂസ് ചെയ്യുന്ന സമയത്ത്, അതിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് 75% ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷന്റെ സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷന് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസം പെർ ML ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ കൗണ്ടിങ്ങിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം, ലൈക്ക് ഹെൽബർ സെൽ ഓർ ഇൻഡയറക്ട് മെത്തേഡ് ബൈ ഒപ്പാസിറ്റി മെത്തേഡ്, ബ്രൗൺസ് ട്യൂബ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് നെഫ്ലോമീറ്റർ യൂസ് ചെയ്തിട്ട്, ഇങ്ങനെ പല മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഒഫീഷ്യൽ വാക്സിൻ. അപ്പോൾ കിൽഡ് ബാക്ടീരിയൽ സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള വാക്സിൻസുകളാണ് കോളറ, പെർട്ടൂസിസ്, പ്ലാഗ്, ടാബ്, ടാബ് സി. ഓക്കെ, ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കോളറ വാക്സിൻ. സോ എന്താണ് കോളറ വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളറ എന്ന് പറയുന്ന ഡിസീസ് ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇമ്മ്യൂണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്സിനാണ് കോളറ വാക്സിൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈക്വൽ പാർട്സ് ഓഫ് മോണോവാലന്റ് വാക്സിൻ പ്രിപ്പയർഡ് ഫ്രം സ്മൂത്ത് സ്ട്രെയിൻസ് ഓഫ് 2 classical ടൈപ്പ് ഓഫ് വിബ്രിയോ കോളറ, ഇനാബ ആൻഡ് ഒഗാവ. ഇനാബ ആൻഡ് ഒഗാവ എന്ന് പറയുന്ന രണ്ട് സ്ട്രെയിൻസ് ഉണ്ട്, വിബ്രിയോ കോളറിന്റെ രണ്ട് സ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈക്വൽ പാർട്ട് ഓഫ് മോണോവാലന്റ് വാക്സിനെയാണ് കോളറ വാക്സിൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇനി കോളറ എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് എ വെരി സീരിയസ് ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷൻ, മീൻ സിംറ്റം ഇൻ ദിസ് കണ്ടീഷൻ ഈസ് ഡയറിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് വിച്ച് ഈസ് കോസ്ഡ് ബൈ വിബ്രിയോ കോളറ. ആൻഡ് ദിസ് വാക്സിൻ വിൽ ഗിവ് പ്രൊട്ടക്ഷൻ ഫോർ 6 months and it has to be stored at 2 to 8 degrees Celsius and should not be frozen. Now what is the method for preparation of cholera vaccine? First we have to take equal parts of smooth strains of Inaba and Okawa of Vibrio cholerae. These are the 2 classical types strains of Vibrio cholerae, Inaba and Okawa. So after taking equal parts, we have to inoculate each strain and is grown separately either in solid or liquid medium. And we will incubate for 1 to 3 days. അപ്പൊ ഇനാബ ആൻഡ് ഒക്കാവ എന്ന് പറയുന്ന രണ്ട് സ്ട്രെയിനും ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ എടുക്കുക.
ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സോളിഡ് ആൻഡ് ലിക്വിഡ് മീഡിയത്തിൽ നമ്മൾ ഗ്രോ ചെയ്യിക്കുക, 1 to 3 days ഗ്രോ ചെയ്യിക്കുക. അതിനുശേഷം അതിന് ആന്റിജനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റെറൈൽ സൊല്യൂഷൻ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക, സെൻട്രിഫ്യൂഗ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെൻട്രിഫ്യൂഗ് ചെയ്ത് കിട്ടിയിരിക്കുന്ന സാധനത്തിന് നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 methods നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഹീറ്റ് മെത്തേഡ് 56 degrees Celsius ഫോർ 1 hour, അല്ലെങ്കിൽ ബാക്ടീരിയോസൈഡ്സ് ലൈക് ഫിനോൾ ആർ ഫോർമാൽഡിഹൈഡ് ക്യാൻ ബി യൂസ്. ദെൻ വി വിൽ ഗോ ഫോർ ക്വാളിറ്റി കൺട്രോൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്. വി വിൽ ഡിറ്റർമൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസം പെർ എം എൽ ആൻഡ് ദെൻ ഫോർമുലേഷൻ ഓഫ് വാക്സിൻ ബൈ അഡിഷൻ ഓഫ് കോമ്പോണൻ്റ് ലൈക് പ്രിസർവേറ്റീവ്, സ്റ്റെബിലൈസേഴ്സ് ഓർ അഡ്ജുവന്റ്. ദെൻ വി വിൽ പാക്ക് ഇറ്റ് ഇൻ റെസ്പെക്റ്റീവ് കണ്ടെയ്നർസ്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കോളറ വാക്സിൻ. നെക്സ്റ്റ് വൺ ഇസ് ടൈഫോയിഡ് വാക്സിൻ. സോ ടൈഫോയിഡ് ഫീവറിന് ഇമ്മ്യൂണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്സിൻ ആണ് ടൈഫോയിഡ് വാക്സിൻ എന്ന് പറയുന്നത്. ദർ ആർ 2 types ഓഫ് ടൈഫോയിഡ് വാക്സിൻ. ടാബ് വിച്ച് കണ്ടെയ്നിങ് സാൽമോണല്ല ടൈഫി, സാൽമോണല്ല പാരാടൈഫി എ, സാൽമോണല്ല പാരാടൈഫി ബി, ആൻഡ് ടാബ് സി വാക്സിൻ വിച്ച് കണ്ടെയ്നിങ് സാൽമോണല്ല ടൈഫി, സാൽമോണല്ല ടൈഫി എ, സാൽമോണല്ല പാരാടൈഫി എ, സാൽമോണല്ല പാരാടൈഫി ബി, ആൻഡ് സാൽമോണല്ല പാരാടൈഫി സി. And these are mixed polyvalent vaccine which is used for the prophylaxis of enteric infections. Now there are 2 various methods for preparing this vaccine. Baakiyulla procedures okke same aanu. Ibide vyathyasam varan povunnathu adinte sterilization process ilana. We can destroy the bacteria by heat and phenol. Okay, or organism killed by exposure to 75% alcohol and the preparation is preserved with 25% alcohol. നമ്മൾ ഇതിൽ ഈ പറഞ്ഞ സ്ട്രെയിൻസുകളുടെ കൂടെ വി ഐ ആന്റിജന് ഏറ്റവും കൂടുതൽ എടുക്കുന്ന സമയത്ത് ആ വി ഐ ആന്റിജന്റെ ഏറ്റവും കൺസെർവ് ചെയ്യുന്നത് ആൽക്കഹോൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്താണ്. വി ഐ ആന്റിജൻ എന്ന് പറയുന്നത് സാൽമോണല്ല ടൈഫിയിൽ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ടൈഫോയിഡ് വാക്സിൻസിൽ ഉണ്ടാവേണ്ട ഒരു ആന്റിജൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 6 months ആണ്. അതർ ഫോമുകൾ ഉണ്ട് ഇതിന്റെ. ടാബ്, അതായത് ഈ ടാബിന്റെ കൂടെ നമ്മൾ ടെറ്റനസ് വാക്സിൻ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ടാബ് ടി വാക്സിൻ ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ അത് കോളറ വാക്സിൻ്റെ കൂടെ, ടാബ് വാക്സിൻ കോളറ വാക്സിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ടാബ് കോളറ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് ഇത് സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറഞ്ഞ 2 to 8 degrees Celsius ആണ്. ഷുഡ് നോട്ട് അലോ ടു ഫ്രീസ്. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സാൽമോ ടൈഫോയിഡ് വാക്സിൻ. വി ഹാവ് ടു ടേക്ക് ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് സാൽമോണല്ല ടൈഫി, സാൽമോണല്ല ടൈഫ് പാരാടൈഫി എ, പാരാടൈഫി ബി, ആൻഡ് പാരാടൈഫി സി. ആൻഡ് വി വിൽ ഇനോക്കുലേറ്റ് ഈച്ച് സ്ട്രെയിൻ and grown separately in either in solid or liquid media. Then we will wash the each strain with the sterile saline and centrifuge. Then we will incubate, we will inactivate by using phenol, heat and phenol, or by using 75% alcohol, and finally we will preserve in 75% alcohol. Then we will go for purification method, and then quality control, again standardization method will be performed to determine the total number of organism per ml. Then formulation of vaccine by addition of components like preservatives, stabilizers and adjuvant, and finally packaging. So that is the method of preparation of typhoid vaccine. Next one is pertussis vaccine. So this is an vaccine to immunize against whooping cough. Whooping cough is a disease which is caused by Bordetella pertussis, and which is a common disease of childhood that is particularly dangerous in infancy. And this method of preparation of pertussis is same as that of killed vaccines, but here we are using inactivating agent 0.5% formalin. So this is the method of preparation. We will treat Bordetella pertussis as a microorganism, and we will inoculate each strain and grown separately in either solid or liquid media and incubate for 1 to 3 days. Then we will isolate the antigen by washing with sterile water and after that centrifugation to remove solid particles. Then we will inactivate, we will kill the microorganism with 0.5% formalin. Then we will go for purification, then for standardization by determining total number of microorganism per ml, and further formulation of vaccine by addition of component like preservatives, stabilizers and adjuvant, and finally packaging. Next one is plague vaccine. Plague vaccine is a vaccine which is used to immunize the plague or black death, okay, which is caused by Pasteurella pestis and which is usually transmitted by rat flu. നമ്മൾ എലിപ്പനി എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ഈ ബ്ലാക്ക് പ്ലാഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്.
അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോഡറ്റില പെർട്ടൂസിസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ഓർഗാനിസം അതിൻ്റെ പ്രൊസീജിയർ സെയിം ആണ്. വി വിൽ ടേക്ക് ബോഡറ്റില പെർട്ടൂസിസ്, വി വിൽ ഇനോക്കുലേറ്റ് ഇൻ സോളിഡ് ഓർ ലിക്വിഡ് മീഡിയം ആൻഡ് ഇൻക്യുബേറ്റ് ഫോർ 1 to 3 days. ആഫ്റ്റർ ദാറ്റ് വി വിൽ വാഷ് ദ വാഷ് വിത്ത് സ്റ്റെറൈൽ സൊല്യൂഷൻ ആൻഡ് വി വിൽ സെൻട്രിഫ്യൂഗ് ടു റിമൂവ് ദ സോളിഡ് പാർട്ടിക്കിൾ. ദെൻ വി വിൽ കിൽ ദ മൈക്രോ ഓർഗാനിസം വിത്ത് 0.5% ഫോർമാലിൻ. 0.5% ഫോർമാലിൻ. ദെൻ വി വിൽ ഗോ ഫോർ പ്യൂരിഫിക്കേഷൻ and we will go for standardization by determining total number of microorganisms per ml and then formulation of vaccine by addition of combination preservatives, stabilizers and adjuvant, finally packaging. So this is the method of preparation of plague vaccine, and this is also a short-lived, this also will give a protection for a short-lived immunity of 6 months, and we have to re-immunize that if it is desirable after a 6 month individual, and these are usually used to protect the service personnel posted to area where the plague is endemic and for special group of workers such as those engaged in research in biological warfare. So this is the plague vaccine. Okay, so that's all about the suspensions of killed vaccines. Okay, alleged killed microorganisms. So vaccines in the രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിലെ കിൽഡ് ബാക്ടീരിയൽ വാക്സിൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.